ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ക്ലാഷ് കോഡ് കളിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പം എല്ലാ മച്ചമാരും റാങ്ക് പുഷിങ്ങിലാണ് ആയിരിക്കും, ഏതായാലും നല്ലതാണ് ഗൈസ്. നമ്മളിപ്പോൾ റാങ്ക് പുഷിങ്ങിലാണ്, നമ്മളത് ഏതായാലും പ്ലാറ്റിന് 3 ആയിട്ട് ആയിട്ടുള്ളൂ. നിങ്ങൾക്കടാ സൈഡിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മളിന്നൊരു കളി കളിക്കാൻ പോവുകയാണ്. ഇതിൽ തോൽവിയാണോ നമുക്കറിയത്തില്ല. ഏതായാലും നിങ്ങളെല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈവ് സ്ട്രീമൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. അതേപോലെ ഗിവേയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്ബൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളത് പൈസ നമുക്ക് കിട്ടണം, എന്നാൽ മാത്രമേ ഗിവൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളൊപ്പം കയറിയിട്ടുണ്ട്, അഭിഷേക് എന്നാണ് പേര്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു മലയാളി ഫ്രണ്ട് നമ്മളേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങായിമാർ പുതിയതായി കളി തുടങ്ങുകയാണ്, നമ്മളപ്പോൾ കയറിയിട്ടുണ്ട്. പുതിയതായിട്ടല്ല, ഏതായാലും കുറച്ച് ദിവസം കളിച്ച് നിർത്തിയവരാണ്. ഏതായാലും നമ്മളപ്പോൾ കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളിനി വരുന്ന ഫുൾ ഫ്രീ ഫയർ വീഡിയോസും അതേപോലെ ഫ്രീ ഫയറിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാം വരുന്നതായിരിക്കും. കുറച്ച് തിരക്കത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വൈകി പോകുന്നത് ഗൈസ്. ഇനി മുതൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചമാരേക്കും നമ്മൾ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. സോ നമ്മളിവിടെ ഗണ്ണെടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ചെറിയ ചെറിയ പിങ്ങൊക്കെ അടിക്കുന്നത് എന്താ അറിയത്തില്ല. നമ്മൾ തീരെ എം എസും കിട്ടുന്നില്ല. 200 മുതലൊക്കെയാണ് നമ്മൾ എം എസ് കളിക്കുന്നത്. ഇപ്പോൾ 300 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എം എസ് ഇല്ലാതെയാണ് കളി കളിക്കുന്നത്. നമ്മളേതായാലും അടിക്കും അറിയില്ല. വയ്യ എസ് ഒക്കെ ഫ്രണ്ടുകൾ കളിക്കുന്നവരാണ്, പക്ഷേ അവർ കുറച്ച് ദിവസമായിട്ട് കളിച്ചിട്ട് അപ്പോൾ പുതിയത് കയറ്റെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നൈസ് ആയിട്ട് ഒരു വൺ ടാപ്പ് കയറിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് 10 മൈനലും കേട്ടാണ് ഗൈസ് നമ്മൾ വൺ ടാപ്പ് കാണിക്കുന്നത്. ഏതായാലും അവിടെ പിഞ്ചഡ് ആക്കുകയാണ്. അഥവാ നമ്മൾ ചാവുകയാണെങ്കിലോ നമുക്ക് ഇല്ല കിട്ടത്തില്ല. സോ നമ്മൾ കൂടെ നേരെ ഫ്രണ്ടിലേക്ക് തന്നെ വണ്ടിയാണ്. അപ്പോൾ ഒരുത്തെ റേഞ്ച് ഇല്ലാതെ കളിക്കുന്നുണ്ട്. ഓക്കെ, 190 ഡാമേജ് കയറിയിട്ടുണ്ട്. ഓ ഗൈസ്, ബാക്കത്തോ കുമ്മാൻ എടുത്തോ തോന്നുന്നു. സോ നമ്മുടെ അടുത്ത് ടീംമേറ്റ് നോക്കായിട്ടുണ്ട്. അതേപോലെ അവനെ അവനെ പോയി പോക്കാം. അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു എനിമിനെ കണ്ടത്. അവന് നേരെ വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമ്മൾ ടീംമേറ്റിനെ റീവേ ചെയ്യാം. ടീംമേറ്റിനെ റീവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ആ തൂണിൻ്റെ ബാക്കിൽ വേറൊരുത്തനെ കണ്ടത്. സോ നമ്മൾ അങ്ങോട്ട് തന്നെ മൂവ്മെൻറ്റ് ചെയ്യാണ്. സോ അവനടിക്കാൻ നോക്കിയാണ്. ഓ, അവനടിക്കാൻ കഴിയുന്നില്ല. ഓ, നൈസായി വൺ ടാപ്പ് അടിച്ച് നമ്മൾ കളി നമ്മൾ ഫസ്റ്റത്തെ തന്നെ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ മാസം കാണിച്ച് ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. എന്താവില്ല, നെക്സ്റ്റ് കളി എന്താവുമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഏതായാലും നമ്മൾ നേരെ കളി സ്റ്റാർട്ട് ചെയ്ത് റൗണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗണ്ണ് സെലക്ട് ചെയ്യാണ്. നിങ്ങൾ റാങ്കൊക്കെ പുഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം U1P എടുത്ത് കളിക്കാൻ നോക്കുക. അതേപോലെ നിങ്ങൾ മാക്സിമം പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹോങ്കോങ്ങിൻ്റെ പവർ ഇട്ട് കളിക്കാൻ നോക്കുക ഗൈസ്. ഞാനിവിടെ സ്കൈലറിനെയാണ് ആക്കി വെച്ചിട്ടുള്ളത്. അത് മാറ്റണം ഗൈസ്. ഇത് നമ്മൾ റെക്കോർഡ് എടുത്തതാണ് പെട്ടെന്ന്. നമ്മളേതായാലും ചാനലിൽ കുറേ നാളായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. തോന്നുന്നത് ഒരു മാസമായിട്ട് തോന്നുന്നു, ആയിനും തോന്നുന്നു. ഏതായാലും നോക്കണം. അപ്പോൾ നമ്മൾ നൈസായി നമ്മൾ ടീംമേറ്റ് നോക്കായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗ്ലൂവാൾ ഓട്ടോമാറ്റിക്കലായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഫ്രണ്ടിലാണ് ഗ്ലൂവാൾ ഇട്ടത്, ബാക്കിലാണ് ഇനിമില്ലത്. സോ നമ്മളാ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടതാണ്. പിന്നെ രണ്ടാമത്താണ് ഈ ഒരു പ്രശ്നം പിന്നെ വരുന്നത്, എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. സോ നമ്മൾ എനിമിനെ ഫൈറ്റ് ചെയ്യാണ്. ഓ ഗൈസ്, അവന് ഡാമേജ് കയറുന്നുണ്ട്. 14-15 ഡാമേജ് കയറുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് നമ്മുടെ അഭിഷേക് നോക്കായിട്ടുണ്ട്. അവനെ ട്രീവേ ചെയ്യാണ്. ഓ ഗൈസ്, നമ്മുടെ എം എസ് നിങ്ങൾ ആ ടൈമിൽ നോക്കുക ഗൈസ്. ഓ ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. അതായത് വണ്ടി റോഡിൻ്റെ പക്കനാണ് നമ്മളെ പേര കിടക്കുന്നത് ഗൈസ്. അതുകൊണ്ടാണ് ചെറുതായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് വണ്ടികളത്. സോ അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിലൊക്കെ നിൽക്കുക ഗൈസ്. എന്നാൽ നമുക്ക് ഗിവിങ് കാര്യങ്ങളൊക്കെ നടത്താം. അപ്പം മാക്സിമം നമ്മുടെ ചാനലിൽ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് റൗണ്ട് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ തോറ്റിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ജയിക്കുന്നു, പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഏതായാലും വർത്തമാനം പറഞ്ഞ് ബോറാക്കുന്നില്ല. നമ്മളേതായാലും വർത്തമാനം പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഏതായാലും ഗെയിം പ്ലേ കാണുക ഗൈസ്. ഒരു രക്ഷമില്ലാത്ത ഗെയിം പ്ലേ ആണ്. അതിന് നമ്മൾ തോൽക്കോ ഇല്ലെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ വോയിസ് റെക്കോർഡ് എടുക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ ടീംമേറ്റിൻ്റെ മൈക്ക് ഓൺ ആക്കിയോണ്ടോ അറിയത്തില്ല. റേഞ്ച് തീരെ കിട്ടുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരുത്തൻ നമ്മുടെ സ്കൈലർ ഇട്ടുണ്ട്. അവൻ നൈസായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. ഓക്കെ, 26 ഡാമേജ് അവനൊക്കെ കയറുന്നുണ്ട്.
സോ നമ്മൾ അടിയിലേക്ക് ഇറങ്ങിയാണ്, അടിയിലേക്ക് ഇറങ്ങി അവനെ നേരെ പുഷ് ചെയ്യാൻ കയറിയാണ്. അപ്പോൾ സൈഡിലൂടെയൊക്കെ നെക്സ്റ്റ് എനിമി പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ തന്നെ തീർക്കാൻ നോക്കിയാണ്. ചെക്ക് എന്താ കേസ്, അതിൻ്റെ ബാക്കിൽ നിന്ന് മെഡിക്കറ്റ് ലൂട്ട് കേസ് മെഡിക്കറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരു വൺ ടാപ്പ് കയറിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഡാമേജ് തന്നെ അടിച്ചിട്ട് നോക്ക. സോ അപ്പോൾ നിങ്ങൾ എല്ലാവരും റാങ്ക് മെഷീനിലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ആരൊക്കെ ഇപ്പോൾ തന്നെ ഹീറോക്ക് എത്തിയിട്ടുള്ളത് എന്നൊക്കെ. അതേപോലെ മാസ്റ്റർ കടിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെയ്സായിട്ട് ഒരുത്തം കയറിയിട്ടുണ്ട്. ഓ ഗൈസ് നമ്മൾ ചത്ത്. അപ്പോൾ നെക്സ്റ്റ് കളി നമ്മൾ ഡെത്ത് ആയിട്ടുണ്ട്. ഇനി ഏതായാലും ബാക്കി നമുക്ക് ഇനി ഏതായാലും ബാക്കി മൂന്ന് റൗണ്ട് ഉണ്ട്. അവർക്ക് ഇനി രണ്ട് റൗണ്ട് കൂടി ജയിച്ചാൽ മതി ഗൈസ്. ഏതായാലും നമ്മൾ ജയിക്കും തോന്നുന്നു ഗൈസ്. നമ്മൾ ഏതായാലും കളി അപ്പം മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്ത് കളിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ റൂം കാർഡൊക്കെ ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ ചില പ്രോബ്ലംസ് ഉണ്ട് സോൾവ് ആണെന്നത് വരെ. ഗൈസ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കളിക്കാം. നമ്മൾ നേരെ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏതായാലും വർത്താനം പറഞ്ഞ് ഞാൻ ബോറാക്കുന്നില്ല. അപ്പം നിങ്ങൾ ഏതായാലും ഗെയിം പ്ലേ കാണുക. അതേപോലെ തന്നെ നമ്മളെ മൊബൈലിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോഴാണ് കളിച്ചത്. ഇനി അതുകൊണ്ടാണോ റേഞ്ച് ഇല്ലാത്തതെന്ന് അറിയത്തില്ല. 100 മിനിറ്റൊക്കെയാണ് കളിന്ന് കളിക്കുന്നത് ഗൈസ്. അപ്പോഴാണ് ലസ്റ്റീം വരാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചാണെങ്കിൽ അതാണ് ലസ്റ്റീം വരാൻ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ലസ്റ്റീം കൂടി ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾക്ക് മാക്സിമം റേഞ്ച് വേണ്ടി വരും. ലൈവൊക്കെ വരുമ്പം വൈഫൈ ബോക്സൊക്കെ മാക്സിമം ആണ്. നമ്മളടുത്ത് വൈഫൈ ബോക്സൊന്നും ഇല്ല, സാധാ മൊബൈൽ വെച്ചാണ് തന്നെ കളിക്കുന്നത്. സോ അവന് റിവൈവ് ചെയ്ത പോലത്തിന് ബാക്ക് എന്ന് പറയാതാണ്ട് എൻ്റെ MSലായിട്ടാണ് ഞാൻ ചത്തത്. അല്ലാതെ ശവില്ല ഞാൻ ഗ്ലൂ ആളുമ്പോൾ നിൽക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ടെലഗ്രാമിൻ്റെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ ടീമേറ്റുകളുണ്ട്, ജയിപ്പിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗൈസ്. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. ഏതായാലും നമ്മൾ തോൽക്കും സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. സോ നമ്മൾ ജയിക്കണമൊക്കെ പുതിയൊരു വീഡിയോസുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ. ഏതായാലും ഒരു കളി അവർക്ക് തോൽക്കും തോന്നുന്നു. 3-1 നമുക്ക് ഏതായാലും പിടിക്കാൻ കഴിയത്തില്ല. എന്താ വെച്ചാൽ നമുക്ക് റാങ്ക് പുഷിങ്ങിന് വേണ്ടിയ പവറുകളല്ല നമ്മൾ ക്യാരക്ടർ വെച്ചിട്ടുള്ളത്, അതാണ് വ്യത്യാസം. സോ നമുക്ക് പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അടിപൊളി ഒരു ഗെയിം പ്ലേ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.